സ്നേഹപൂർണമായ ഒരു ഭാഗം, കാരുണ്യത്തോടുള്ള ഒരു നോട്ടം, ഒരു ചെറു സഹായം ജീവിതം പ്രകാശപൂർണമാക്കും. വ്യക്തികളും സമൂഹങ്ങളും സമുദായങ്ങളും രാജ്യങ്ങളും ഞാനെന്നും എൻ്റേതെന്നും മാത്രമുള്ള വീക്ഷണത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുണ്ടതും വിടുങ്ങിയതുമായ കാലത്തിന് മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആഗോളതാപവും കാലാവസ്ഥ വ്യതിയാനവും അടുത്തടുത്ത് ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ എല്ലാ മനുഷ്യനെയും ഇരുത്തി ചിന്തിപ്പിക്കാനും ഒന്നിപ്പിക്കാനും വേഗവും പ്രവർത്തിക്കാനുമുള്ള പ്രപഞ്ചശക്തിയുടെ ശക്തമായ സന്ദേശങ്ങളാണെന്ന് തിരിച്ചറിയുക. ജീവിതത്തിൽ നാം നന്ദിയുള്ളവരാണ്. നമ്മളെ വളർത്തിയും പരിപാലിച്ചും ഈ സ്ഥിതിയിലെത്തിച്ച ഈ ലോകത്തോടും അതിലെ സകല ജീവജാലങ്ങളോടും നമുക്കൊരു കടപ്പാടുണ്ട്. ഈ ഭൂമി നമുക്ക് അമ്മയാണ്, ഈ പ്രകൃതി നമുക്ക് അമ്മയാണ്. അമ്മയോടുള്ള കടമ നമ്മളൊരിക്കലും മറക്കരുത്. കഷ്ടപ്പെടുന്ന സഹോദരി സഹോദരന്മാരുടെ വിളി കേൾക്കാതെ നമുക്ക് അവർക്ക് ആശ്വാസമേകാൻ നമ്മളാൽ ആകുന്നത് ചെയ്യണം. ദുഃഖിതർക്ക് ആശ്വാസമേകാൻ വലിയ പദവിയോ പണത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. സ്നേഹപൂർണമായ ഒരു ഭാഗം, കാരുണ്യത്തോടുള്ളൊരു നോട്ടം, ഒരു ചെറു സഹായം, അതന്നെ നമ്മുടെ അവരുടെയും ജീവിതം പ്രകാശപൂർണമാക്കും. നമ്മളെന്ത് നേടി എന്നുള്ളതല്ല ജീവിതത്തെ മൂല്യത്തിൽ നിശ്ചയിക്കുന്നു, എന്ത് കൊടുക്കാൻ സാധിച്ചു എന്നാണ്. ഒരു ജീവൻ ഒരു നിമിഷമെങ്കിലും ആശ്വാസം കൊടുത്താൽ അത്രയും നമ്മുടെ ജീവിതം തന്നെ മാറും. അടുത്ത ശ്വാസം നമ്മളെ നമ്മുടെ വാ തുറന്ന് പോട്ടുമായിട്ട് അടയ്ക്കണമെങ്കിൽ പിന്നെ പ്രവർത്തിച്ചിട്ട് അനുഗ്രഹം ഉണ്ടാകണം. ഞാനെന്ന് അഹങ്കരിക്കുന്നവരെല്ലാം മനസ്സിലൊന്ന് ഓർത്ത് അതിനോട് നന്ദിയും കൃതജ്ഞതയും പുലർത്തി കൃപയ്ക്ക് അർഹരാകാം ഇവിടെ പ്രയത്നിക്കുക. അങ്ങനെ കൃപ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പരമാത്മാവിനോട് തന്നെ പ്രാർത്ഥിക്കും.